നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോൺ ബ്രിട്ടാസ് എംപിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരമാണ് പുറത്തുവരുന്നത്. കേരള സർവകലാശാലയിൽ നടത്താനിരുന്ന പ്രഭാഷണം വൈസ് ചാൻസലർ തടഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു പ്രഭാഷണം അവതരിപ്പിക്കൽ തടയുക എന്നൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കാനിരുന്ന വിഷയം. ഇടത് ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആയിരുന്നു പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. പരിപാടി നടക്കേണ്ടിയിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1:15 യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹാളിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പരിപാടി നടത്തരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് യൂണിയൻ ഭാരവാഹികളും വ്യക്തമാക്കി. എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട്. പ്രഭാഷണ പരമ്പരയ്ക്ക് തിരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. പരമ്പര പൊതുപരിപാടിയല്ല, യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. എന്തായാലും വൈസ് ചാൻസലർ ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനെ തടഞ്ഞിരിക്കുകയാണ്. ആ ഒരു നീക്കത്തിലേക്ക്, പെരുമാറ്റച്ചട്ട ലംഘനം എന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ച അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേസമയം ജോൺ ബ്രിട്ടാസ് എംപി നേരത്തെ നടത്തിയ ചില പ്രതികരണങ്ങൾ നോക്കാം. ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു വോട്ട് കൂടുമെന്ന് ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചു. രാജ്യസഭയിൽ ബി ജെ പി ഭൂരിപക്ഷത്തിലേക്ക് ഇഞ്ചിഞ്ചായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 പേരുടെ കുറവ് മാത്രമാണ് ഇപ്പോഴുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം അപ്പാടെ ചോർത്തിക്കളയുന്ന മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തേച്ചു മിനുക്കുന്ന ബി ജെ പി രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിൽ കണ്ണു നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്നും അദ്ദേഹം ആരോപിച്ചു. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ പ്രതിനിധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ഇങ്ങനെ കാണാൻ സാധാരണഗതിയിൽ കഴിയേണ്ടതാണ്. എന്നാൽ രാജസ്ഥാനിലെ പ്രതിനിധിയായി രാജ്യസഭയിൽ 2 വർഷം കൂടി കാലാവധി ബാക്കിയുള്ള കെ സി വേണുഗോപാൽ ലോക്സഭയിൽ മത്സരരംഗത്ത് വരുമ്പോൾ അതിന്റെ ഗുണഭോക്താവ് ആരായിരിക്കുമെന്ന ചോദ്യം മതനിരപേക്ഷ വിശ്വാസികളുടെ കർണപുടത്തിൽ ശക്തിയായി പതിക്കുന്നുണ്ട് എന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സംസ്ഥാനത്ത് ഭൂരിപക്ഷമുള്ള പാർട്ടിയായ ബി ജെ പിക്ക് അത് സ്വാഭാവികമായി കിട്ടും. ഇത് അപഗ്രഥിച്ച ശേഷമായിരിക്കുമല്ലോ കോൺഗ്രസ് നേതൃത്വം ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് മതനിരപേക്ഷ വിശ്വാസികൾക്ക് നടുക്കമുണ്ടാവുക എന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു. ബി ജെ പിക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ കിട്ടുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിന്തിക്കാതെ പോകില്ലല്ലോ എന്നും ജോൺ ബ്രിട്ടാസ് ചോദിച്ചു. ആലപ്പുഴയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയോ കോൺഗ്രസിന്റെ പ്രതിനിധിയോ ജയിച്ചാൽ അത് ലോക്സഭയിൽ മോദിവിരുദ്ധ വോട്ടായിരിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് എംപി നേരത്തെ തുറന്നടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.